തൃശൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ എല്ലാവരും ഏറെ സന്തോഷിക്കുന്നു മൂന്ന് ദശാബ്ദകാലത്തെ പരിശ്രമങ്ങളാണ് ഇപ്പോൾ സഫലമായി കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മൃഗശാലയുടെ ശതാബ്ദി ആഘോഷവേളയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിങ്ങി നിറഞ്ഞ കൂടുകളിൽ കിടന്ന് ഏതാനും മാനുകൾ മരിക്കാനിടയായി അവിടം സന്ദർശിക്കാറുള്ള മഹാകവി ശ്രീ വൈരവപ്പള്ളി ശ്രീധരമേനോൻ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൃഷ്ണമൃഗങ്ങൾ എന്ന കവിത രചിച്ച് ആനുകാലികങ്ങളിൽ വന്നപ്പോഴാണ് മൃഗശാല വികസനം എന്ന ആശയം തൃശ്ശൂരിന്റെ പൊതു മനസ്സിലേക്ക് ഉയർന്നു വന്നത് മുൻ മുഖ്യമന്ത്രിയും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ശ്രീ സി അച്യുതമേനോൻ ഇക്കാര്യം ജനപ്രതിനിധികളുടെയും ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ഡോക്ടർ സുകുമാർ അഴിക്കോടിനെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകരും ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇതേ തുടർന്നാണ് ഫ്രണ്ട്സ് ഓഫ് സൂ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച് അതത് കാലത്തെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ തൃശൂർ മൃഗശാലയ്ക്കായി മറ്റൊരു സ്ഥലം കണ്ടെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിലാണ് പുത്തൂരിൽ വിപുലമായ മൃഗശാല സ്ഥാപിക്കാമെന്ന നിർദ്ദേശമുണ്ടായത് ശ്രീ ഇ കെ നായനാർ മുഖ്യമന്ത്രിയും ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ആയിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് സാധിക്കാനുള്ള ആദ്യത്തെ ഉത്തരവുണ്ടാവുന്നത് തുടർന്ന് നിരവധി ജനകീയ പ്രവർത്തനങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി നടന്നു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അളകപ്പ ത്യാഗരാജ കമ്മ്യൂണിറ്റി പോളിടെക്നിക് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലാ ഭരണകൂടം സംസ്കാര സൂ എന്നിവരുടെ സംയുക്ത ശ്രമങ്ങൾ തുടർന്നു വന്നു സൂ ആൻഡ് മ്യൂസിയം വകുപ്പിന് കീഴിലുള്ള തൃശൂർ മൃഗശാല സ്ഥാപിക്കാനായി കണ്ടെത്തിയ സ്ഥലം വനവകുപ്പിന് കീഴിലുള്ള റിസർവ് ഫോറസ്റ്റ് മേഖലയായിരുന്നു സ്വാഭാവികമായും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം കാലതാമസത്തിന് ഇടയാക്കി സുവോളജിക്കൽ പാർക്ക് വനവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്താനും തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ അവിടേക്ക് മാറ്റാനും രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തീരുമാനമെടുത്തത് കാര്യങ്ങൾ എളുപ്പമാക്കി എം പി വിൻസെന്റ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എം എൽ എ മാർ സംയുക്തമായി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്ന മന്ത്രിസഭ സുവോളജിക്കൽ പാർക്ക് വനം ജീ വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം എന്ന സ്ഥാപനം കേരളത്തിന്റെ ഒരു അഭിമാന പ്രോജക്റ്റായി ഏറ്റെടുത്തു ഇതിനുള്ള സാമ്പത്തികം കിഫ്ബിയിൽ നിന്നും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ തീരുമാനിച്ചു ഇതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് അഡ്വക്കേറ്റ് രാജൻ എം മികച്ച സംഘാടന പാഠവും സഹായകരമായി ശ്രീ കെ രാജൻ നൽകിയ പ്രത്യേകമായ ശ്രദ്ധയും സമർത്ഥമായ നീക്കങ്ങളും ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് ഗുണകരമായി ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിലും ലേ ഔട്ടിലും വലിയ മാറ്റങ്ങളില്ലാതെ ഈ സ്ഥാപനം യാഥാർത്ഥ്യമാകുന്നതോടെ ഏഷ്യയിലെ തന്നെ മികച്ച വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രമായും വിനോദസഞ്ചാര കേന്ദ്രമായും മാറും നമ്മുടെ നാടിനെ അഭിമാനമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആശംസിക്കുന്നു